ബോസ് സീസൺ ഫൈവിന്റെ സ്വന്തം ഖൽനായകൻ വിഷ്ണു ജോഷി. ദൈവമേ, എങ്ങനെയാ ഒരു കോൺഫിഡൻസ് കിട്ടിയത്? എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും. കോൺഫിഡൻസ് ജനിച്ചപ്പോ തൊട്ട് എനിക്ക് ബ്ലഡിലുള്ളതാണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടി പോലും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാർ ചോദിക്കുകയും കൂടി ചെയ്തു. ഈ അണ്ണൻ തമ്പി കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നിങ്ങൾ ആശയപരമായിട്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ചില സമയത്തുള്ള ചിരി ഉണ്ടല്ലോ, ആസ്ഥാനത്തുള്ള ചിരി. പിന്നെ ഇവര് ചിരിക്കലടാ ചിരിക്കലടാന്ന് ചൂടാകുമ്പോഴത്തേക്ക് എനിക്ക് ചിരി കൂടുതലേ വരത്തുള്ളൂ. ഇത്രയും സുന്ദരൻ, ബോഡി ബിൽഡർ, ജിമ്മൻ, എന്തൊക്കെ വേണമെങ്കിലും പറയാം. അപ്പോ സുഖമായിട്ട് ലവ് സ്ട്രാറ്റജിക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ലേ? ലവ് സ്ട്രാറ്റജി എടുത്താൽ നമുക്ക് 100 ദിവസം നിൽക്കാൻ പറ്റും. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്നു എനിക്കറിയില്ല. റിങ്കു വിങ്കു അങ്ങനെ കുറെ പേരുകളുണ്ട് കേട്ടോ. കാരണം അവളുടെ ഒരു പ്രണയമുള്ള പാണ്ടുണ്ടാവുന്ന അവളുടെ. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു മൈ ഷോ ജെറിസ് ടോക്ക് ടു. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ സ്വന്തം ഖൽനായകൻ വിഷ്ണു ജോഷി. ഹലോ. എന്താണ് ഇപ്പൊ മനസ്സിലുള്ളത്? സന്തോഷാണോ? നാട്ടുകാരെ കണ്ടു, മഴ കണ്ടു, കേരളം കണ്ടു, ഇത്രയും ആരാധകരെ കണ്ടു, എന്താണ് മനസ്സിലുള്ളത്? എനിക്ക് വളരെ സന്തോഷമാണുള്ളത്. ആക്ച്വലി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണെങ്കിൽ കൂടി ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചുപേരെ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിരുന്നു. ഐ മീൻ ചിലപ്പോൾ കൂടുതലും യൂത്ത് ആയിരിക്കും ഇഷ്ടപ്പെടുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ ഉള്ളിൽ ഇടയ്ക്ക് കളിയാക്കി പറയുന്നു, ഫാമിലി ഓഡിയൻസ് എന്നൊക്കെ നമ്മളൊക്കെ ഏറ്റെടുക്കില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും അമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ വന്ന് എന്നെ കണ്ട് ഒരുപാട് കെട്ടിപ്പിടിച്ചു. മുംബൈ എയർപോർട്ടിൽ നിന്ന് തന്നെ കെട്ടിപ്പിടിച്ചു. അവരെ വിളിച്ച് അവിടെ വെച്ച് തന്നെ അവരുടെ അമ്മ അമ്മേനെയൊക്കെ വിളിച്ച് തന്നെ വീഡിയോ കോളൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മോനെ പോലെയാണ് കാണുന്നത്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കൂടി ഒരുപാട് പേര് വന്ന് പറഞ്ഞത് അത് തന്നെയാണ്, മോനെ പോലെയാണ് കാണുന്നത്, ചേട്ടനെ പോലെ, അനിയനെ പോലെ, സ്വന്തം അനിയനെ പോലെ, വീട്ടിലൊരു അംഗത്തെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇഷ്ടപ്പെടാനായിട്ടും. എയർപോർട്ടിലാണെങ്കിലും ഇവിടെ വന്നിറങ്ങിയപ്പോഴാണെങ്കിലും ഒരു മഴയത്ത് ഒരുപാട് പേര് മഴ നനഞ്ഞു വന്നിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു കൂട്ടം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്, എനിക്കറിയില്ല ഇപ്പം ഞാൻ പറയണത് ഏത് രീതിയിലുള്ള അഹങ്കാരമെന്ന് അങ്ങനെ അറിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്, അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ എന്നെപ്പോലെ ഒരാൾ ഒരു സോഷ്യൽ മീഡിയ ബാക്കപ്പോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഒന്നും ഇല്ലാണ്ട് ഒരു സാധാരണ ഇതിൽ നിന്ന് പോയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ എൻ്റെ പെർഫോമൻസ് കണ്ടും മാത്രം ഇഷ്ടപ്പെട്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് ഒരുപാട് നന്ദിയുണ്ട് അവരോട് എനിക്ക് ഒരുപാട് തീർത്ഥ നന്ദിയും സ്നേഹവും കടപ്പാടുമാണ്. ശരിക്കും സാധാരണക്കാരുടെ ഒരു കൂട്ടത്തിൽ നിന്ന് പോയ ആളാണ്. എങ്ങനെയാ ഒരു കോൺഫിഡൻസ് കിട്ടിയത്? എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും, എന്നൊരു കോൺഫിഡൻസ് എങ്ങനെയാ കിട്ടിയത്? കോൺഫിഡൻസ് ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് ബ്ലഡിലുള്ളതാണ്. ഓ, ചിലവരത് ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയല്ല. ഞാൻ ചെറുപ്പം തൊട്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് ചിലരുന്നാളെ ഇപ്പം ഞാൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലോട്ട് ആരെയും കൊണ്ടൊന്നും വെക്കത്തില്ല. കാരണം എനിക്കറിയാം ഡെഫിനറ്റ്ലി എന്താ പറയുക, ഒരു ബാക്ക്ഗ്രൗണ്ടും ഒന്നുമില്ല, ഒരു അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ പോലും അധികം ഫോളോവേഴ്സില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലോട്ടൊന്നും വരില്ല, ഞാനായിട്ട് പോയി എടുക്കണം എന്നുള്ള ഇതാണ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തൊട്ടാണ് ചെറുപ്പം തൊട്ട് വളർന്നു വന്നതാണെങ്കിലും മിക്ക കാര്യങ്ങൾക്കാണെങ്കിൽ കൂടി നമ്മളായിട്ട് തന്നെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു. ഇപ്പം എനിക്കൊരു നല്ല ഡ്രസ്സും ഷൂസൊക്കെ എനിക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഒരു കാണുന്ന പുറത്ത് കാണുമ്പോഴത്തേക്കും നിനക്ക് എന്തിനാണ് നീ ഇങ്ങനെ നടക്കണം, അല്ല നിങ്ങളുടെ ഫാമിലി ഇതല്ലേ, എന്തിനാ ഇങ്ങനത്തെയൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് വരും. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളായിരുന്നു അതൊക്കെ, അങ്ങനെയൊക്കെ ചെയ്യണം മേടിക്കണം എന്നൊക്കെ ഉള്ളു. അതേപോലത്തെ ഒരു തോട്ട് തന്നെയായിരുന്നു സീസൺ 1 ഇറങ്ങുമ്പോൾ തൊട്ട് 5 വരെ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണെങ്കിലും ബിഗ് ബോസിൻ്റെ അതിൻ്റെ ഉള്ളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങിയാലും പറയും സീസൺ 5 വന്നേക്കണമെങ്കിലും ബിഗ് ബോസ് എന്ന ഷോയിൻ്റെ ഭയങ്കര ഏറ്റവും വലിയ ഫാനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ കണ്ട ബിഗ് ബോസ് ഞാൻ വേറെ ലാംഗ്വേജസും കണ്ടിട്ടുണ്ട്, മലയാളം, തമിഴ്, ഹിന്ദി എനിക്ക് കുറച്ച് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഹിന്ദി ലാംഗ്വേജിലുള്ള ബിഗ് ബോസ് കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയും ക്ലിപ്പിംഗ് കണ്ടിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന ഷോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ എനിക്കൊരു അവസരം കിട്ടുമ്പോഴത്തേക്കും മാക്സിമം ആ ഷോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാക്സിമം എനിക്ക് പറ്റണത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ചെങ്കിലും പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഈ 84 ദിവസം നിന്നു, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആണോ? കംപ്ലീറ്റ് ആയിട്ട് അധികം എവിക്റ്റ് ആയി പോയതിൽ വിഷമം ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി ചെയ്യാമോ? അങ്ങനെ ഞാൻ എവിക്റ്റ് ആയി പോകില്ലായിരുന്നു എന്നൊക്കെ ഒരു തോട്ട് മനസ്സിലുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ അത് അയ്യോ ഞാൻ എവിക്റ്റ് ആയല്ലോ സങ്കടം അയ്യടാ എന്നുള്ളൊരു തോട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ എവിക്ഷൻ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എവിക്റ്റ് ആവും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് ഞാൻ എൻ്റെ പെട്ടി പോലും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലാൽ സാറ് ചോദിക്കുകയും കൂടി ചെയ്ത് കാരണം ഞാൻ കാലിയായിട്ട് തന്നെ പാക്ക് ചെയ്ത് ആ പെട്ടി തിരിച്ചാൽ കൊടുത്തിട്ടത്.
അപ്പോഴത്തേക്കാണ് ഞാൻ എവിക്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ഞാൻ ഒട്ട് എക്സ്പെക്ട് ചെയ്തത് ഞാൻ കുറേ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴത്തെ എൻ്റെ എവിക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എവിക്റ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ കൂടി എനിക്ക് സങ്കടം അല്ലെങ്കിൽ ചെടാ പക്ഷേ എന്നുള്ള തോട്ടേ വന്നേ ഇല്ല അത് അതിൽ വന്ന 21 വരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അതൊരു ഗെയിം ഷോ ആണെന്നുള്ളതും ബിഗ് ബോസ് ഞാൻ തിരഞ്ഞെടുത്തും ബിഗ് ബോസിന്റെ ഫാനായിട്ടും പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയാണ് സിനിമ എന്നുള്ള ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി ഏറ്റവും ബെസ്റ്റസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ ബിഗ് ബോസ് ഒരു മീഡിയമായിട്ടാണ് കണ്ടേക്കുന്നത് എൻ്റെ സ്വപ്നത്തിലോട്ട് എത്താനുള്ള ഏറ്റവും വലിയ സ്വപ്നങ്ങളൊന്ന് ബിഗ് ബോസ് ബിഗ് ബോസിലൂടെ അതിലും വലിയ സ്വപ്നമായ സിനിമയിലോട്ട് എത്തണം എന്നുള്ള രീതിയിലാണ് തിരഞ്ഞെടുത്തത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി 84 ദിവസം നിന്ന് ഞാൻ അത് ജനങ്ങൾക്കിടയിൽ ഒരു ശ്രീകാര്യത കിട്ടിയെന്ന് എനിക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് പേര് വന്ന് സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഉള്ളിൽ ചെയ്യാനും പറയാനുള്ള ഗെയിം എന്നുള്ള രീതിയിൽ ഗെയിം മനസ്സിലാക്കിയിട്ട് ഗെയിം എന്നുള്ള രീതിയിൽ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റി കുറേ സ്ഥലത്ത് എനിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിന് അത് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് എനിക്ക് എൻ്റെ ഒരു ബിഗ് ബോസ് ഗെയിമർ എന്നുള്ള രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന ഷോ ബിഗ് ബോസ് റിയാലിറ്റി ഗെയിം ഷോ എൻ്റർടൈൻമെൻറ്റ് ഷോയിൽ മാക്സിമം വിഷ്ണു ജോഷി എന്ന് പറഞ്ഞ ഗെയിമർ അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റ് ഒരു മത്സരാർത്ഥി മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് പറ്റാവുന്നത്ര ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ ഇത്രയും ആരാധകർ ഇവിടെ കാത്തുനിന്ന് മഴയൊക്കെ അവഗണിച്ച് ഈ എവിക്ഷൻ ഇപ്പോ നടന്നു ഇത്രയും ടൈമായി അപ്പൊ അനലൈസ് ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചതെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ ആ ചോദ്യത്തിന് അങ്ങനെ എനിക്ക് ഉത്തരവൊന്നും കിട്ടില്ല മേ ബി വോട്ടിംഗ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായിരിക്കാം പക്ഷെ ഇഷ്ടം മനസ്സിൽ അവർ കൊണ്ടുനടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇഷ്ടം നമ്മൾ ഒരു റിയാലിറ്റി ഗെയിം ഷോയിൽ വെക്കുമ്പോഴത്തേക്കും വോട്ടെന്ന രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ചേട്ട എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു മേ ബി ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ വോട്ട് എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഔട്ടായി പോയതല്ല ഞാനല്ല സീസൺ അല്ല ഫസ്റ്റ് വീക്ക് തൊട്ട് ആരും ഔട്ടായി പോയി കഴിഞ്ഞാലും അവരാരും പ്രഷർ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഔട്ടായി പോയതല്ല നമ്മൾ 5 അല്ലെങ്കിൽ 8 പേര് വന്ന് എവിക്ഷനിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരാളേക്കാൾ കുറച്ച് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4th ഇപ്പം ലാസ്റ്റ് എവിക്റ്റ് ആകാൻ പോകുന്ന ഒരു വ്യക്തിയും അതിന് മുമ്പ് നിൽക്കുന്ന വ്യക്തിയും തമ്മിൽ കുറച്ച് വോട്ടുകളുടെ വ്യത്യാസം അതേപോലെ തന്നെ മേളിലോട്ട് കയറിപ്പോകുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വോട്ടടിസ്ഥാനത്തിൽ കുറച്ച് ഒരു പക്ഷേ കുറച്ച് കുറഞ്ഞ വോട്ടുണ്ടായിരിക്കും ആ ഒരു അല്ലാണ്ട് ഇഷ്ടക്കേട് കൊണ്ടുള്ള ഒരിക്കലും ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ വീക്ക് 1 ഔട്ടായി പോയത് ഉൾപ്പെടെ ഇഷ്ടക്കേട് കൊണ്ടല്ല ഔട്ടായി പോയേക്കുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തീർച്ച പൂർണ്ണമായും ഒരു വോട്ടിൻ്റെ ഇതിൽ മാത്രം നിലനിൽക്കുന്ന ഷോ ആണല്ലോ അപ്പോഴത്തേക്കും വോട്ടിംഗ് മേ ബി കുറച്ച് കുറഞ്ഞുപോയിട്ടുണ്ടാവാം അവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും ഇങ്ങനെ വരും എന്നുള്ളത് വോട്ട് ചെയ്ത ഇതുവരെ വോട്ട് ചെയ്തല്ലാവരെ ഞാൻ കുറ്റപ്പെടുത്തുമെന്നൊന്നും വിചാരിക്കരുത് ആരും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കരുത് വോട്ടിംഗ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ വരില്ലായിരിക്കും ലാസ്റ്റിലോട്ട് എത്തിപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി എനിക്കറിയില്ല എനിക്ക് ഞാൻ തന്നെ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു ആൻസറും കൂടിയാണ് എനിക്കത് അതെ ടിക്കറ്റ് ഫിനാലെ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ലേ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് കണ്ട് കളിച്ചിരുന്നെങ്കിൽ ഒരു സേഫ് സോണിൽ അങ്ങ് ടോപ്പ് 5 എത്തത്തില്ലായിരുന്നോ കുറച്ച് ലാഘവത്തോടെ കണ്ടോ അതിനെ അതേ ഒരു പ്രേക്ഷകർ എന്നെ കൊണ്ടുപോകും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു ഒന്ന് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ കാര്യം പ്രേക്ഷകർ എന്നെ കൊണ്ടുപോകും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു രണ്ട് സേഫ് സോണിൽ അങ്ങ് പോയി ഇരിക്കാൻ പറ്റിയിരുന്ന എന്നോട് ചോദിച്ചില്ല ഞാൻ ഒരു കോമണർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇത് കയറി വന്നിട്ട് വീക്ക് 1 തൊട്ടുള്ള ടാസ്ക് ഐ മീൻ കട്ട് എടുക്കുന്ന ടാസ്ക് തൊട്ട് ഞാൻ സേഫ് സോണിൽ നിന്ന് കളിച്ചിട്ടില്ല ചോദിച്ച് 1 വീക്ക് തൊട്ടാണെങ്കിൽ കൂടി അപ്പോഴും ഞാൻ എവിക്ഷനിൽ ഉണ്ടായിരുന്നു വീക്ക് 1 ഒന്നുമല്ലാതെ വിഷ്ണു ജോഷി അപ്പോഴും ഐ മീൻ ആരും അറിയാത്തൊരു വിഷ്ണു ജോഷി സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തൊരു വിഷ്ണു ജോഷിയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വിഷ്ണു ജോഷിയും വീക്ക് 1 എവിക്ഷനിൽ ഉണ്ടായിരുന്നു കട്ട് ടാസ്കിലാണെങ്കിൽ കൂടി സേഫ് സോണിൽ നിന്ന് കളിക്കാനാണെങ്കിൽ എനിക്ക് അന്നോട്ട് കളിച്ചിപ്പോൾ 100 ദിവസം വരെ എത്താമായിരുന്നു ഇല്ല എനിക്ക് ബിഗ് ബോസ് എന്ന ഷോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കൊടുക്കണം മാക്സിമം എനിക്ക് പറ്റണം അത്ര ഇഷ്ടപ്പെട്ടാണ് അതിൻ്റെ അകത്തേക്ക് കയറി വന്നേക്കുന്നത് അപ്പോൾ ഷോയ്ക്ക് വേണ്ടിയത് ഞാൻ കൊടുക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് സേഫായിട്ട് ഒരിക്കലും എനിക്ക് ക്യാപ്റ്റൻസി ടാസ്കിലാണെങ്കിൽ കൂടി കുറേ സ്ഥലത്തൊക്കെ ഞാൻ ഉഴപ്പിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു പ്രിവിലേജ് കിട്ടും സേഫായി പോകാതിരിക്കുക എന്നുള്ളതും ടിക്കറ്റ് ഫിനാലാണെങ്കിൽ ടിക്കറ്റ് ഫിനാലാണ് കുറച്ചാണ് അല്ല പക്ഷേ ടിക്കറ്റ് ഫിനാലെ എനിക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിക്കഴിഞ്ഞാലും ഒരു പക്ഷേ ഞാൻ സേഫായിട്ട് ഫിനാലയിലോട്ട് എത്തും എനിക്കത് വേണ്ടേ ഒരു പക്ഷേ ഞാൻ 1 84 വരെ നിന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരാണ് നമ്മളുടെ അൾട്ടിമേറ്റും അന്തിമവും അവരുടെ വോട്ട് കിട്ടിയിട്ട് എനിക്ക് വിഷ്ണു ജോഷൻ അതിൻ്റെ ഉള്ളിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാൽ മതിയായിരുന്നു അവർക്ക് ഇഷ്ടപ്പെടാൻ തോന്നുവാണെങ്കിൽ ആ നിമിഷം പടിയിറങ്ങുക എന്നുള്ളത് മാത്രം അത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മാക്സിമം ചെയ്തിട്ട് തിരിച്ചിറങ്ങി പോരുക കടിച്ചു തൂങ്ങി നിൽക്കാൻ എനിക്ക് അന്നും ആഗ്രഹിച്ചിട്ടില്ല ഇന്നും ആഗ്രഹിച്ചിട്ടില്ല ഓക്കെ എന്താ ഇപ്പൊ ഹൗസിൽ നിന്ന് പോകുന്നു എന്താ കൂടുതൽ മിസ് ചെയ്യണേ മിസ് ചെയ്യണത് ഫസ്റ്റ് ബിഗ് ബോസിന്റെ വോയിസ് പിന്നെയും മൈക്ക് ഇടക്കിടക്ക് പിന്നെ ലാൽ സാർ വീക്കെൻഡിൽ വന്നിട്ട് ലാൽ സാർ എൻ്റെ പേര് വിഷ്ണു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം എന്നെ ചില സമയത്ത് ഒരു കൂടുതൽ സമയത്ത് ചീത്ത വിളിക്കണ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പക്ഷെ എനിക്ക് ഉള്ളുകൊണ്ട് അത് ഭയങ്കര സന്തോഷവും ചിരിയാണ് എനിക്കുള്ളിൽ വരാറുള്ളത് സാർ എന്നെ ചീത്ത പറയുമ്പോൾ കാണും
വിഷ്ണു ചീത്ത പറയാനാണ് ചേച്ചി ഒന്ന് ആലോചിക്കുക. ചേച്ചിനെ എല്ലാ വീക്കെൻഡും മാത്രം മോഹൻലാൽ സാറിനെ പോലത്തെ ഒരു ലെജൻഡ് വന്നിട്ട് ചീത്ത പറയാനെ കൊണ്ട് ചേച്ചിയുടെ പേരെടുത്ത് വിളിക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെയാണ് തിരുത്തി തന്നെയുണ്ട്, ഞാൻ മാക്സിമം തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ലാൽ സാറിനെ പോലൊരാൾ വന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ വീക്കെൻഡിലൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെ സന്തോഷമായിരുന്നു. ലാൽ സാറിനെ മിസ് ചെയ്യും. പിന്നെ ഒബിയസ്ലി സൗഹൃദങ്ങളുണ്ട്, അതൊരിക്കലും ആ ഷോ അത്ര ദിവസമുള്ളു. ഇപ്പോൾ ഫസ്റ്റ് വീക്ക് ഔട്ടായി പോയി കഴിഞ്ഞാൽ കൂടി എനിക്കറിയാം അതൊരു ഷോ ആണ്. എല്ലാ വീക്കിലും ഒരാൾ ഔട്ടായി പോകും, ഞാൻ അല്ലെങ്കിൽ മറ്റൊരു എൻ്റെ സുഹൃത്ത് ഔട്ടായി പോകും. സുഹൃത്തുക്കളില്ലെന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് ഒരു ചെറിയൊരു ബോണ്ടിങ് എല്ലാവരുമായിട്ടും വരും. ഈ രണ്ടാഴ്ച 14 ദിവസം എന്തോ ഉള്ളൂ ബാക്കിയുള്ളു, അതാണ് കഴിഞ്ഞാണെങ്കിലും പോയി കാണുമല്ലോ അവരെയൊക്കെ. അല്ലെങ്കിൽ ഉള്ളിലോട്ട് ചെല്ലുമ്പോഴും കാണാം, അല്ലെങ്കിൽ അവർ തിരിച്ചിങ്ങോട്ടാണെങ്കിൽ ഇറങ്ങി വരാമല്ലോ, അപ്പോൾ നമുക്ക് കാണാം. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ സൗഹൃദങ്ങളൊന്നും മിസ് ചെയ്യത്തില്ല. കാരണം പുറത്തിറങ്ങി വരുമ്പോഴോ അല്ലെങ്കിൽ അകത്തോട്ട് കയറി ഫിനാലിലേക്ക് പോകുമ്പോഴേക്കാണെങ്കിലും കാണാവുന്നൊരു അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു ഇതെനിക്കുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ കണ്ട് കാണുന്നു തോന്നുന്നു, ഈ അണ്ണൻ തമ്പി കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. നിങ്ങൾ എങ്ങനെ ഇത്രയും ബോണ്ടായത്, എങ്ങനെയാ ഒരു സാധനം, അതോ ഗെയിം പ്ലാൻ ആയിരുന്നോ, ശരിക്കും സുഹൃത്തുക്കളെ പോലെയാണോ, എന്താ നിങ്ങളുടെ ആ ഒരു റിലേഷനെ ഡിഫൈൻ ചെയ്യുന്നത്? ഞങ്ങൾ ആശയപരമായിട്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ആക്ച്വലി അയാളുടെ മൈൻഡ് അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ് വേറെ രീതിയിൽ, എൻ്റെ തോട്ട് പ്രോസസ്സ് വേറെ രീതിയിൽ, നമുക്ക് രണ്ടുപേർക്കും രണ്ട് ജനറേഷനും കൂടിയാണ്. പക്ഷെ നമ്മൾ അടുപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സിനിമയും തമാശകളുമാണ്. ഇതാണ് നമ്മളെ, ഞാൻ ഒരുപാട് തമാശകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് മെയിനായിട്ടും എൻ്റെ ഉള്ളത്. എൻ്റെ വീട്ടുകാരും അതേപോലെ തന്നെ തമാശകളും സിനിമകളും ഒരുപാട് അനുഭവം ഉണ്ടായിരിക്കുമല്ലേ. അതുപോലെ തമാശകളും സിനിമകളാണ് എനിക്ക് മോസ്റ്റ്ലി ഇഷ്ടം. എനിക്ക് കൂടുതലും ചിരിച്ച് കളിച്ച് നടക്കാനാണ് ഇഷ്ടം. ഒരു ടെൻഷനോ അങ്ങനത്തെ ഉള്ള ഫ്രീ ആയിട്ട് ഇരിക്കില്ലാട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു വരുമ്പോഴത്തേക്കും നെഗറ്റിവിറ്റി വരുമ്പോഴത്തേക്കും മാറി നടക്കാനാണ് എനിക്കിഷ്ടം. കൂടുതൽ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, പക്ഷെ ഇത് തലവന്ന് കുറേ അടിച്ചു കഴിയുമ്പോഴത്തേക്കും മറുപടി പറയാൻ ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ കേട്ട റിപ്പീറ്റ് വരുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. മാക്സിമം ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ അടുപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ തമാശകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് തമാശ ഒരു പക്ഷേ സർക്കാസമായിരിക്കാം, ഒരു പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. പുള്ളിക്ക് അവിടെ നിന്ന് ഞാനിത് പറയുമ്പോഴത്തേക്കും കണ്ണുകൊണ്ട് കാണിച്ചാൽ കൂടി, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഒരു ഫിലിമിലെ ആക്ഷൻ ആയിരിക്കുള്ളൂ, ഇവിടെ നിന്ന് ഒരു ആക്ഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ റിയാക്ഷൻ ആയിട്ട് എന്തെങ്കിലും സിനിമയിലെ സീൻ കാണിക്കുമ്പോൾ പുള്ളിക്ക് അത് മനസ്സിലാവും. ഇത് ഞാൻ ഉദ്ദേശിച്ച തമാശ എന്താണെന്ന് മനസ്സിലാകും. അവിടെ നിന്ന് ഇപ്പൊ പുള്ളിയാണെങ്കിൽ കൂടി ചില സമയത്ത് തമാശകൾ പറയുമ്പോൾ വിഷ്ണു ദേ ഇത് കണ്ടോ എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചിട്ട് ഒരു തമാശ പറയും, കാരണം ഈസിലി അതെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആവും. അതുപോലെ തന്നെ ക്ഷീണിച്ചിട്ടാണെങ്കിൽ കൂടി നമ്മൾ പറയുന്ന തമാശകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. ചിലവര് കുറെ കഴിഞ്ഞിട്ട് ആ നീ അപ്പൊ ഉദ്ദേശിച്ച തമാശ ഇതാണെന്നല്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചൊക്കെ വരും. സിനിമകളും പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും രണ്ട് ഇപ്പൊ ഗുരുസ്ഥാനന്മാരെ പോലെ ഒരു സിനിമകളെ പറ്റി എനിക്ക് ഒരുപാട് ഇവര് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ അണ്ണൻ തമ്പി എന്നുള്ളൊരു കോംബോ പുറത്ത് ആഘോഷിച്ചെങ്കിലും ഹൗസിന്റെ ഉള്ളിലെ ഒരു ഗ്രൂപ്പിസം എന്നുള്ളൊരു രീതിയിലേക്ക് അത് കൺവേർട്ട് ആയി പോയിട്ടുണ്ട്. അപ്പോ ശരിക്കും ഗെയിംസ് വരുമ്പോ ടാസ്കുകൾ വരുമ്പോ ഒരു ഗ്രൂപ്പിസം ഉണ്ടായിട്ടുണ്ടോ? ചില ഗ്രൂപ്പ് ടാസ്ക് വരുമ്പോഴത്തേക്കും നമ്മള് എങ്ങനെയാണെന്നറിയില്ല സെയിം ടീമിലായി പോവാറുണ്ട്. ചില സമയത്ത് അല്ലാതെയും വരാറുണ്ട്, ഓപ്പോസിറ്റ് ഒക്കെ വന്നിട്ടൊക്കെയുണ്ട്. പവർ ടാസ്ക് ഒക്കെ ആണെങ്കിൽ കൂടി നമ്മളൊക്കെ അതിൽ ഉണ്ടാകുന്നതൊക്കെ ആണെങ്കിൽ ഔട്ടായി പോയി ഞാനും മിഥുനൊക്കെ ആയിട്ടാണ് വന്നതൊക്കെ നമ്മൾ ടീം അപ്പായിട്ട്. അത് എൻ്റെ യുക്തി അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ യുക്തി അനുസരിച്ചും ഗെയിം കളിച്ചു പോകും. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടില്ലെന്നൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ തിരസ്കരിക്കുന്നില്ല ചോദ്യമൊന്നും. പക്ഷെ സീരിയസ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗ്രൂപ്പ് എല്ലാ ടാസ്കുകളിലും ഞാൻ മാക്സിമം അല്ലെങ്കിൽ അതിൽ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പുള്ളി പറയാൻ അല്ലെങ്കിൽ നോമിനേഷനിലാണെങ്കിൽ കൂടി നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. ആര് നോമിനേറ്റ് ആണ് അങ്ങനെയൊന്നും ഇല്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രം ഉണ്ടാകുന്നത് പ്യുവറായിട്ട്. ഗെയിം അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് ചോദിക്കുകയും പറയത്തില്ല, കാരണം അവർ പറഞ്ഞാൽ പോലും കേൾക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നോട് റിക്വസ്റ്റ് ആണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അവർ പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഷിജു കേൾക്കും, അല്ലെങ്കിൽ മാരാർ പറഞ്ഞ ഷിജടം കേൾക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പരസ്പരം എന്ത് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷെ വിഷ്ണു ഒരു പക്ഷേ ചോദിച്ചു നോക്കാമെന്ന് അവർ പറയാറുള്ളൂ. കാരണം ഞാൻ ഇപ്പൊ ആരോട് എങ്ങനെ എനിക്ക് സ്വന്തമായിട്ടൊരു ഇതുണ്ടായിരുന്നു, ഐഡിയോളജിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിലാണ് നോമിനേഷൻ ആണെങ്കിലും ചില സമയത്ത് അത് ഗെയിം പ്ലാൻ ആയിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഗ്രൂപ്പ് പോലെ ഉള്ളു. അതല്ലാത്ത സമയത്ത് മറ്റുള്ളവരെ ദ്രോഹം ചെയ്യണ രീതിയിൽ ഇന്ന ആളെ നമുക്ക് മൂന്നർക്കൊന്നും ചേർന്ന് ഇയാൾ ഔട്ട് ആക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വന്നിട്ടൊന്നും ഉണ്ടാവുന്നില്ല. സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്, അതെന്താ സംഭവിച്ചത്? അത് പിന്നെ പാച്ചപ്പ് ആയോ? പിന്നെ കംപ്ലീറ്റ് ആയൊരു സ്നേഹം വീണ്ടും തിരിച്ചു? ഉറപ്പായിട്ടും സൗന്ദര്യപ്പണക്കം അല്ലായിരുന്നു, അത് ഐഡിയ പണക്കമായിരുന്നു. പുള്ളിയുടെ ഒരു ഐഡിയ, നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കും. പുള്ളി ഞാൻ എൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പം പുള്ളി വിചാരിച്ചു, പുള്ളി ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നു വേറെ ഇതിലാണെന്ന് വിചാരിച്ചു പോയി. പിന്നെ അപ്പം ഞാൻ പോയി സംസാരിക്കാൻ നിന്നില്ല, കാരണം എനിക്ക് മനസ്സിലായി ഒരുപാട് ഹർട്ടായെന്ന് മനസ്സിലായി. നമ്മൾ കുറച്ച് ടൈം എടുത്ത് നമ്മൾ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ കുറച്ച് മെച്ചോർഡായിട്ട് ഹാൻഡിൽ ചെയ്തു. സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, പുള്ളി ഇതാണ് ഉദ്ദേശിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് വന്നപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി.
പിന്നെ ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ എപ്പോഴും ഞാൻ ഇറങ്ങുന്നതിന് 84-ാം ദിവസം 83-ാമത്തെ ദിവസം വരും നമ്മൾ തമ്മിലുള്ള തമാശകളും നമ്മൾ വീടിനുള്ളിൽ നമ്മൾ മൂന്നുപേരായിട്ട് തന്നെ കളിച്ചുണ്ടാക്കി ഇരുന്ന് വെച്ചതൊക്കെ. ഈ ചില സമയത്തുള്ള ചിരി ഉണ്ടല്ലോ, ആ സ്ഥാനത്തുള്ള ചിരി, അത് ഒരു പ്രൊവോക്കിംഗ് സ്ട്രാറ്റജി ആയിരുന്നു? അതേ മറ്റുള്ളവരെ ഇങ്ങനെ ദേഷ്യം വരുത്താനുള്ള ഒരു ശ്രമമായിരുന്നു? എന്തായിരുന്നു അത്? അത് ശരിക്കും ഇങ്ങനെയാണോ? ഞാൻ ചിരിച്ചു പോകാറുണ്ട് ചേച്ചി മാക്സിമം, അല്ല മിക്ക സമയത്താണെങ്കിൽ കൂടി ഇവിടെ അച്ഛനും അല്ലെങ്കിൽ അമ്മയും ചീത്ത പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഈ ചിരി വരുമ്പോഴത്തേക്ക് ചിരി എനിക്കൊരു പ്രശ്നമാണ് ആക്ച്വലി. ചിരിക്കല്ലടാന്ന് ചിരിക്കല്ലടാന്ന് പറഞ്ഞാൽ കൂടുതൽ ചിരി വരും. അതല്ലാണ്ട് എന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മഹാരാജാസ് കോളേജിലാണ് പറഞ്ഞു ചേർന്നത്, എന്നെ എന്തോ കാര്യത്തിൽ പൊക്കിക്കണമെന്ന് എച്ചോടിയുടെ മുമ്പിൽ ഇരുത്തിയേക്കാണ്. അപ്പോൾ ഇവർ സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഞാൻ തടുകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ചിരി നിർത്താൻ പറ്റില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു പക്ഷേ ഈ ഒരു ഡയലോഗ് പറഞ്ഞു പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും സിനിമയായിട്ടായിരിക്കും കണക്ട് ആയി പോകുന്നത്. അപ്പോൾ ആ സിനിമയിൽ സീനൊക്കെ ഓർമ്മ വരുമ്പോഴത്തേക്കും ചിരിച്ചു പോകുകയാണ്. അത് ചില സമയത്ത് ഹൗസിൻ്റെ ഉള്ളിൽ, ചില സമയത്ത് സീരിയസ് സിറ്റുവേഷൻ്റെ ഇടയിൽ മേ ബി പ്രൊവോക്കിംഗ് ആയിരിക്കാം, ചില സമയത്ത് റിയൽ ആയിട്ട് ചിരി വന്ന് പോകണമായിരിക്കും. പിന്നെ പിന്നെ ഇവര് ചിരിക്കലടാ ചിരിക്കലടാന്ന് ചൂടാകുമ്പോഴത്തേക്ക് എനിക്ക് ചിരി കൂടുതലേ വരത്തുള്ളൂ. അങ്ങോട്ട് ഷൗട്ട് ആയി കഴിഞ്ഞാലാണ് അവർക്ക് തിരിച്ചു പറയാൻ പറ്റുള്ളൂ. ഞാനൊരു വലിയ വർത്താനൊന്നും ഇല്ലാണ്ട് ചിരിച്ച് കളിച്ച് ഓക്കെ പറഞ്ഞോന്ന് വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇറിറ്റേഷൻ ആയി പോകത്തുള്ളൂ. സ്ട്രാറ്റജി ഇത്രയും സുന്ദരൻ, ബോഡി ബിൽഡർ, ജിമ്മൻ, എന്തൊക്കെ വേണമെങ്കിലും പറയാം, അപ്പൊ സുഖമായിട്ടൊരു ലവ് സ്ട്രാറ്റജിക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ വീട്ടുകാരനോട് ഞാൻ ഇത് ചോദിച്ചപ്പോ അവര് തന്നെ പറഞ്ഞു ലവ് സ്ട്രാറ്റജി എങ്ങാനും അവൻ ഇറക്കുവാണ്, ഞങ്ങൾ തന്നെ വോട്ട് ചെയ്യില്ല. അത് അപ്പൊ ഇത് ഇങ്ങനെ തീരുമാനിച്ചു പോയിട്ടുണ്ടായിരുന്നു, എന്ത് വന്നാലും ലവ് സ്ട്രാറ്റജി എന്നുള്ളൊരു ടാഗിലേക്ക് വരുത്താൻ ശ്രമിക്കില്ല എന്നുള്ളത് തീരുമാനിച്ചു പോയത് തന്നെയാണോ നേരത്തെ? ഫസ്റ്റ് ഒരു കാര്യം ഞാൻ ചേച്ചി തിരുത്തിക്കൊണ്ട് പറയുവാണ്, സുന്ദരൻ, ബോഡി ബിൽഡർ, ജിമ്മൻ എന്ന് പറഞ്ഞല്ലേ, ലവ് സ്ട്രാറ്റജി സൗന്ദര്യ ഒരു ഘടകമല്ല ലവ് തിരഞ്ഞെടുക്കാനായിട്ട്. ലവ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇത്ര സൈസ് വേണം, പൊക്കം വേണം, മുടി വേണം, കളറ് വേണം എന്നൊന്നുമില്ല. അത് പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും തോന്നുന്നൊരു കാര്യമാണ്. അത് ഒരിക്കലും സൗന്ദര്യ ഒരു ഘടകമേ അല്ല പ്രണയത്തിന്, പക്ഷേ സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജി ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പുറത്തുനിന്നാണെങ്കിലും കൂടി പറഞ്ഞേക്കുന്നത് ലവ് സ്ട്രാറ്റജി എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ടിക്കറ്റ് ഫിനാലെ എന്തുകൊണ്ട് ഞാൻ ഒഴിപ്പായി കളിച്ചു, അതുപോലെ ലവ് സ്ട്രാറ്റജി രീതിയിലാണെങ്കിലും 100-ാം ദിവസം പോയി നിൽക്കുമ്പോഴത്തേക്കും ആരും പറയരുത് വിഷ്ണു ലവ് സ്ട്രാറ്റജി എടുത്തുകൊണ്ടാണ് അവിടെ നിന്ന്, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. ഈ ലവ് സ്ട്രാറ്റജി എടുത്താൽ നമുക്ക് 100 ദിവസം നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് അതല്ല എന്ന് എനിക്ക് കാട്ടി കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അല്ലെങ്കിൽ എനിക്ക് റിയൽ ആയിട്ട് പ്രണയം ഒരാളോട് തോന്നണം, മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഒരാളെ കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ സംസാരിച്ച് കഴിയുമ്പോൾ ആശയപരമായിട്ടാണെങ്കിൽ കൂടി എൻ്റെ ഐഡിയോളജീസ് എൻ്റെ വേവ് ലെങ്ത്തിനും പറ്റിയ രീതിയിൽ എനിക്കൊരാളെ കണ്ടാൽ മാത്രമാണ് റിയൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് തമാശക്ക് വേണ്ടിയിട്ട് അതൊക്കെ പണ്ട് മേ ബി ടീനേജ് കാലഘട്ടത്തിലാണെങ്കിൽ ഒരു പക്ഷേ തമാശക്ക് പ്രണയിച്ച് കിടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും, ചിന്താഗതികൾ മാറിക്കഴിയുമ്പോഴത്തേക്കും, ഇപ്പം സൗന്ദര്യം അല്ല ഒരു ഘടകം, ഞാൻ ഒരാളോട് നിന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ തോട്ട് പ്രോസസ്, അവരുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണ് ചിന്തിക്കണേ എന്നുള്ള രീതിയിൽ സംസാരിച്ച് വരുമ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് ഒരു പക്ഷേ ഇൻട്രസ്റ്റ് ഒരുപാട് സ്ഥലത്ത് പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ആരും എനിക്ക് വ്യക്തിപരമായിട്ടല്ല ഒരു കണക്ഷൻ ആരോടും വന്നിട്ടില്ല ലവ് സ്ട്രാറ്റജിക്കോ അല്ലെങ്കിൽ ഈ പ്രണയപരമായിട്ട്. സൗഹൃദ സ്ട്രാറ്റജി വന്നായിരുന്നു. സ്ട്രാറ്റജി എന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സൗഹൃദം, നല്ല സൗഹൃദം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു എനിക്ക് ഫ്രണ്ട്സും വളരെ കുറവായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ റിയലായിട്ട്, കാരണം ഞാൻ കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സിനിമകൾ ഞാൻ എൻ്റെ റൂമിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ചിലപ്പോൾ കൂടുതൽ സിനിമകളും കണ്ടിട്ട് ഉള്ളിലിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ട് ഫിറ്റ്നസ് ട്രെയിനറായിട്ട്, അവിടെ ആണെങ്കിൽ കൂടി പുറത്തോട്ടൊന്നും കറങ്ങാൻ പോകാത്തൊരു വ്യക്തിയാണ്. ഇവരൊക്കെ വിളിക്കുമ്പോഴത്തേക്കാണെങ്കിൽ കൂടി കുറച്ച് ഫ്രണ്ട്സ് അവിടെ വന്നായിരുന്നു. ഇവർ വിളിക്കും വീക്കെൻഡിൽ ബാ പുറത്ത് പോകാൻ, ഇല്ല എനിക്ക് ഉറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ നിന്ന് അങ്ങനെ കുറേ പോയിന്റ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഉറങ്ങി കുറേ പോയിന്റ്സ്. ഉറങ്ങാൻ ഇഷ്ടമാണ്, സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ കൂടുതൽ എൻ്റെ റൂമിൽ സിനിമ കണ്ടിരിക്കും, ഉറങ്ങും, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ ചില കട്ട്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോന്നു എനിക്കറിയില്ല, റിങ്കു വിങ്കു അങ്ങനെ കുറെ പേരുകളുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ കുറെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു, കുറച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ദൈവമേ തലക്കൈ കൊടുത്തു. ഞാൻ എന്താ, ഞാൻ അത് ആക്ച്വലി തുടങ്ങിയത് റിനീഷ കുട്ടൂസ് അല്ലെങ്കിൽ റിങ്കു കുട്ടൂസ് എന്ന് ഞാൻ വിളിച്ചോണ്ടെന്ന് വെച്ചാൽ, അവളെ ഞാൻ സർക്കാസമായിട്ട് സർക്കാസ്റ്റിക്കലി വിളിച്ചോണ്ടെന്ന് വെച്ചാൽ കുട്ടൂസ് അല്ലെങ്കിൽ റിങ്കു എന്നൊക്കെ ഉള്ളത്. റിങ്സ് കാരണം അവളുടെ ഒരു പ്രണയം അവള് പണ്ടിട്ടുണ്ടായിരുന്നു, അവൾ പുറത്തുണ്ടാകുന്ന പ്രണയം. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തമാശയായിട്ട് തോന്നി, പ്രണയത്തിനെ കളിയാക്കിയതല്ല, അവളുടെ ഒരു ഇഷ്ടം പങ്കുവെക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു കാമുകൻ അല്ലെങ്കിൽ കാമുകി ആരെങ്കിലും ആയിക്കോട്ടെ, അയാൾ ഇങ്ങനത്തെ രീതിയിലുള്ള ആളായിക്കഴിയുമ്പോഴത്തേക്ക് ഞാനത് സർക്കാസ്റ്റിക് രീതിയിലാണ്, ഇനിയിപ്പം ഞാൻ കലിപ്പായി തുടങ്ങാം എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ചുമ്മാ തമാശക്ക് അവളെ ചൊറിയാൻ വേണ്ടിയിട്ടുണ്ടെന്ന് വെച്ചാണ് ആ സംഭവങ്ങൾ. അത് പുറത്ത് ഇങ്ങനെ പോയെന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്ക് എനിക്ക് ശരിയാണോ, ദേഷ്യമൊന്നും തോന്നിയിട്ടൊന്നുമില്ല, ശരിയാണോ, അയ്യോ ഇതാണ് ഞാൻ മനസ്സിലെ തമാശകൾ എല്ലാവരോടും കണക്റ്റ് ആവില്ല.
മലയാളാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ എന്നെ കളിയാക്കണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ റിങ്കും പിങ്കും വന്ന് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കളിയാക്കിയാണ് വന്നത്. അതുപോലെ തന്നെ സെറീന ആണെങ്കിൽ റീന എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഇതൊക്കെ തമാശക്കാണ്. നാദിറേനെ നാദൂട്ടി എന്ന് വിളിക്കുമായിരുന്നു. സോന എന്ന് വിളിക്കാറുണ്ടായിരുന്നു നാദിറേനെ, എബി സോന എന്നുള്ള രീതിയിൽ. അതും നമ്മൾ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചത് ചാക്കോച്ചന്റെ ഒരു പടത്തിലൊരു നിറവണം എന്ന് തോന്നണല്ലേ, എബി എബിഡ സോനഡ തമാശ രീതിയിൽ. കൂടുതലും ഞാൻ അതിൽ പറഞ്ഞേക്കണതൊക്കെ സർക്കാസ്റ്റിക് രീതിയിലാണ്. അത് പുറത്തെങ്ങനെ പോയതെന്നും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. തമാശ മാത്രമാണ്, അത് അവർക്കറിയാം, അതിൻ്റെ ഉള്ളിലുള്ളവർക്കും അറിയാം. പുറത്ത് പോയതാണ് മേ ബി വേറെ രീതിയിലായിരിക്കും പോയിക്കണം.